വിദേശ വിചാരത്തിൻ്റെ മറ്റൊരധ്യായത്തിലേക്ക് സ്വാഗതം. വിദേശ നയവും വിദേശ വിശേഷവും ഒക്കെ നമ്മുടെ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രത്യക്ഷപ്പെടാറില്ല. നമ്മുടെ ആഭ്യന്തര പ്രശ്നങ്ങളാണ് നമ്മളെ ഇന്ന് അലട്ടുന്നത് എന്ന് തോന്നുന്നു. എന്നാൽ നമ്മെ ബാധിക്കുന്ന പല പ്രശ്നങ്ങളും ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു പ്രധാന ഉദാഹരണമാണ് രൂപയുടെ വില ഇടിഞ്ഞത്. രൂപയുടെ വില ഏറ്റവും താഴെയായ കാലമാണ് ഇത്. 55-56 രൂപ വരെ ആയിരിക്കുന്നു ഒരു ഡോളറിൻ്റെ വില. ഇതിന് കാരണം യഥാർത്ഥത്തിൽ നമ്മുടെ സാമ്പത്തിക നയം മാത്രമല്ല, മറ്റ് രാജ്യങ്ങളിലുണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധിയും ഇതിന് പ്രധാനമാണ്. അതുപോലെ നമ്മുടെ അയൽവക്കത്തുണ്ടാകുന്ന പല കാര്യങ്ങളിലും നാം വേണ്ടത്ര ശ്രദ്ധ പതിക്കുന്നില്ല എന്ന് തോന്നുന്നു. പക്ഷേ പ്രധാനമന്ത്രി മ്യാൻമാറിൽ സന്ദർശിക്കുന്നു, അദ്ദേഹം പാകിസ്ഥാൻ സന്ദർശിക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ വിദേശ നയത്തിലുണ്ടാകുന്ന പുതിയ വ്യത്യാസങ്ങളുണ്ട്, നമ്മുടെ ആഭ്യന്തര കാര്യങ്ങളിൽ എന്തെല്ലാം പ്രയോജനമുണ്ടാകും എന്നുള്ളതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. ഇതിന് നമ്മളോടൊപ്പം ഉള്ളത് ഏഷ്യൻ ബിസിനസ് സ്കൂളിൻ്റെ പ്രഗത്ഭനായ ഡയറക്ടർ പ്രൊഫസർ രാജീവ് ശ്രീനിവാസനാണ്. രാജീവ്, വെൽക്കം. താങ്ക് യു ഫോർ ജോയിനിങ് അസ്. അപ്പോൾ ഞാൻ പറയായിരുന്നു, ഈ ഡോളറിൻ്റെ വില കൂടുന്നതിൻ്റെ, രൂപയുടെ വില ഇടിയുന്നതിൻ്റെ നമ്മുടെ മാത്രം സാമ്പത്തിക നയത്തിൻ്റെ പ്രശ്നമല്ലല്ലോ, അത് ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളിലും ബന്ധപ്പെട്ടിരിക്കുന്നു. യൂറോ ക്രൈസിസിന് ഒരു പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ രാഷ്ട്രീയ കാര്യങ്ങളിലും പലതരത്തിലും നമ്മൾ പ്രശ്നങ്ങൾ നേരിടുകയാണ്. ഇപ്പോൾ ഇറ്റലി തന്നെ നമ്മുടെ കേരളത്തിലുണ്ടായിരിക്കുന്ന സംഭവം, അതിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഇറ്റലി അതിങ്ങനെ ഉയർത്തിക്കൊണ്ട് വരികയാണ്, ഒരു രാഷ്ട്രീയ പ്രശ്നം എസ്കലേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതെല്ലാം നോക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ആഭ്യന്തര കാര്യങ്ങൾ ശരിയാകാൻ വേണ്ടി വിദേശ നയത്തിൽ ചില പ്രധാന കാൽവയ്പ്പുകൾ നടത്തേണ്ടിയിരിക്കുന്നു എനിക്ക് തോന്നുന്നു. സാധാരണഗതിയിൽ ഒരു കറൻസിയുടെ വാല്യൂ നിർണ്ണയിക്കുന്നത് ആ രാജ്യത്തിൻ്റെ ഇക്കണോമിക് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ്, അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ്. ഉദാഹരണത്തിന് ഞാൻ ആലോചിക്കുന്നു, ഒരു 10-20 കൊല്ലം മുമ്പ് ഞാൻ തായ്ലാൻഡിൽ പോയി. അന്ന് തായ് ബാറ്റും ഇന്ത്യൻ റുപ്പിയും ഏകദേശം അടുത്തടുത്തായിരുന്നു. അതുകൊണ്ട് എനിക്ക് അവിടെ തായ്ലൻഡിലൊന്നും വാങ്ങാൻ പ്രയാസമില്ലായിരുന്നു, രൂപയിൽ നോക്കിയാൽ മതി. ഇപ്പോഴത് ഏകദേശം നമ്മളെക്കാൾ ഒരു 70% കൂടുതലാണ്, 50-70% കൂടുതൽ നിൽക്കുക. അപ്പോൾ അതിൻ്റെ അർത്ഥം തായ്ലൻഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പം നമ്മളുടെ ഇക്കണോമിക് കോമ്പിറ്റൻസി വളരെയധികം താഴോട്ട് പോയിരിക്കുന്നു. അതുകൊണ്ടാണ് സ്റ്റാൻഡേർഡ് ആൻഡ് പോറിൻ്റെ റേറ്റിംഗിലും നമ്മൾ താഴോട്ട് വരുന്നത്. സ്റ്റാൻഡേർഡ് പോർ മാത്രമല്ല, ഇനിയിപ്പോൾ മൂഡീസും കുറയ്ക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ റേറ്റിംഗ് കുറച്ചാൽ എന്താണ് അതിൻ്റെ കോൺസിക്വൻസ്? ഇമ്മീഡിയറ്റ് കോൺസിക്വൻസ്, നമ്മൾക്ക് ഇൻ്റർനാഷണൽ ബോറോയിങ് നടത്തുമ്പോൾ നമ്മളുടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടും. അപ്പോൾ അത് നമ്മൾ കൂടുതൽ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരുന്നത്, കാരണം നമ്മൾ പിന്നെ ലോൺ കിട്ടാൻ യോഗ്യരല്ല എന്നുള്ള തരത്തിലുള്ള ഒരു വിശ്വാസം വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് എന്തുകൊണ്ടാണിത് വന്നതെന്ന് ചോദിച്ചാൽ, അത് അംബാസഡർ പറഞ്ഞതുപോലെ ഈ ഒരു ഫോറിൻ ട്രേഡിൻ്റെ ഒരു പ്രത്യാഖ്യാതം ആയിട്ടാണ്. ഇപ്പോൾ ഇമ്മീഡിയറ്റ് കോസ്, ഒരു പിന്നെ ബഡ്ജറ്റ് വന്ന സമയത്ത് വോഡഫോൺ കേസിൽ പിന്നെ ഇന്ത്യയുടെ ഒരു നയം, ടാക്സ് നയം 50 കൊല്ലം റിട്രോ ആക്റ്റീവായിട്ട് മാറ്റും എന്നൊരു പ്രഖ്യാപനം വന്നിരുന്നു. അത് വളരെ മോശമായ ഒരു പിന്നെ സിറ്റുവേഷനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ ആൾക്കാർ ചോദിക്കുന്നത്, 50 കൊല്ലം റിട്രോ ആക്റ്റീവായിട്ട് ഇന്ത്യ ഒരു റൂൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഇന്ന് ഇന്ത്യയായിട്ട് നമ്മൾ ഏത് തരത്തിലുള്ള ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിയാൽ അതിന് എന്ത് സാധ്യതയാണുള്ളത്? എപ്പോൾ വേണമെങ്കിലും ഇത് മാറ്റിക്കൊണ്ടു പോകില്ല. അങ്ങനെ ആ ഒരു ഇംപ്രഷൻ വന്നതോടുകൂടി കോൺഫിഡൻസ് കുറഞ്ഞിരിക്കുന്നു. FDI-യും FII-യും എല്ലാം ഇമ്മീഡിയറ്റ് ആയിട്ട് കുറയാൻ തുടങ്ങുന്നു. അല്ല, അത് നമ്മുടെ ഈ ആഭ്യന്തര പ്രശ്നങ്ങൾ കൊണ്ടാണോ, നമ്മുടെ ഗവൺമെന്റിന്റെ പ്രവർത്തനത്തെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളല്ലേ ഉണ്ടായിരിക്കുന്നത്? ഇപ്പം ജി 2G spectrum ആയാലും അതുപോലെ ഒരു പൊതുവേ ഗവൺമെന്റിനുള്ള പ്രവർത്തന ശേഷി കുറഞ്ഞതുപോലെയാണ് നമുക്ക് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കുമോ ഇതുപോലെയുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നത്? അല്ല, ഇതിന് പിന്നെ ഇൻഡസ്ട്രിയൽ ആൻഡ് ഇക്കണോമിക് കമ്പാരിറ്റീവ്സ് എന്തുകൊണ്ട് താഴോട്ട് പോകുന്നു നമ്മൾ വിശകലനം ചെയ്യുകയാണെങ്കിൽ, സത്യം പറഞ്ഞാൽ ഇന്ത്യക്ക് കമ്പാരിറ്റീവ്സ് കൂടേണ്ട കാലമാണിത്. അതായത് നമുക്ക് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ഉണ്ട്, നമ്മളുടെ ആൾക്കാരെല്ലാം ചെറുപ്പക്കാരാണ്, നമ്മൾക്ക് പിന്നെ കൺസംപ്ഷൻ കൂടുന്നുണ്ട്, ഇവിടുത്തെ ഇൻകം കൂടുന്നുണ്ട്. ഗുഡ് ന്യൂസ് ആണെങ്കിലും താഴോട്ട് പോകാനുള്ള പ്രധാന കാരണം ഇവിടെ ഈ ഒരു കീൻസിയൻ അപ്രോച്ചാണ് ഇക്കണോമിക്സിൽ. അതായത് ടാക്സ് ആൻഡ് സ്പെൻഡ് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് വളരെ കാലമായിട്ട് ഈ സോഷ്യൽ ടാക്സ് കൂട്ടിക്കൊണ്ടിരിക്കുക. ടാക്സ് പലതരത്തിൽ കൂട്ടുന്നു, ഡയറക്റ്റ് ടാക്സസ് ഉണ്ട്, ഇൻവിസിബിൾ ടാക്സസ് ഉണ്ട്, ഓരോ തരത്തിൽ അത് കൂടിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് അത് ചെലവ് ചെയ്യുന്നത് വാസ്തവത്തിൽ വളരെ വേസ്റ്റ്ഫുൾ ആയിട്ടുള്ള മാർഗങ്ങളിൽ കൂടെയാണ്. ഉദാഹരണത്തിന് 70,000 കോടി
പിന്നെ കർഷകരുടെ കടബാധ്യത അങ്ങ് പോപ്പുലിസ്റ്റ് മെഷേഴ്സ് അല്ലേ, പിന്നെ NRAGA അത് എത്രയോ, അതും ഏകദേശം 70,000 കോടി അതിന് ചിലവായി. പിന്നെ ഈ 6th പേ കമ്മീഷൻ വന്നപ്പോൾ അതിൽ ധാരാളം ബ്യൂറോക്രാറ്റ്സിൻ്റെ വേതനങ്ങൾ കൂട്ടി, അതിനൊരു 30,000 കറോർ. ഇതിനൊക്കെ കോമ്പൻസേറ്റ് ചെയ്യാനുള്ള ഗ്രോത്ത് ഉണ്ടാകുന്നില്ല ഇക്കോണമിയിൽ. അല്ല, ഈ പണമൊക്കെ എവിടെ നിന്ന് വരുന്നു? അത് ഇപ്പം നമ്മളുടെ പിന്നെ ഇക്കോണമി മുമ്പോട്ട് നന്നായിട്ട് പോകുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ടാക്സ് റവന്യൂ വരും, അത്ര ഇൻക്രീസ് ചെയ്യുന്നില്ല. പക്ഷെ അതേസമയത്ത് തന്നെ നമ്മൾ പുറത്ത് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. പുറത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതും നമ്മുടെ സാമ്പത്തിക ഭദ്രതയെ ബാധിക്കുന്ന തരത്തിലാണ്. വാസ്തവത്തിൽ ഒരു നെഗറ്റീവ് ആണ്. ശരി. അതായത് ഈയിടെ പിറമൽ ഗ്രൂപ്പ് കഴിഞ്ഞ ആഴ്ച ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തി, എത്രയോ $630 million അവരൊരു മെഡിക്കൽ കമ്പനിയെ പുറത്ത് വാങ്ങിച്ചു. അപ്പോഴാ ഗ്രൂപ്പിന്റെ ചെയർമാൻ പറഞ്ഞത് വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ്, ഇന്ത്യയിൽ ഞങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലാതായി, ഇതൊരു ഇന്ത്യൻ ഗ്രൂപ്പാണ് പറയുന്നത്, അതുകൊണ്ട് ഞങ്ങൾ പുറത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നു. അപ്പോൾ ആ ഇന്ത്യൻ ഗ്രൂപ്പ്സിനെ ഇത് ബാധിക്കുന്നുണ്ട്. പക്ഷേ അന്ന് അതിനെ നമുക്ക് റെസ്ട്രിക്ട് ചെയ്ത് കൂടെ, റെസ്ട്രിക്ട് ചെയ്യുന്നതൊക്കെ അത് ഒരു പിന്നെ അതോറിറ്റേറിയൻ മെഷറാണ് അല്ല. എന്നാലും അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുക ഈ സ്ഥിതി വിശേഷത്തിൽ? ഡിസംബറിൽ റിസർവ് ബാങ്ക് ഇൻ്റർവീൻ ചെയ്തിട്ടാണ് രൂപയെ ഒരു തരത്തിൽ ഒരു സ്റ്റഡി ആക്കിയത്. അതെ. പക്ഷേ അതിനുശേഷം വീണ്ടും വന്നുകൊണ്ടിരിക്കുന്ന ഈ അധപതനം എങ്ങനെ നേരിടാൻ കഴിയും? അതിന് വാസ്തവത്തിൽ ഈ ഓസ്റ്ററിറ്റി എന്ന് പറയുന്ന കാര്യമാണ് വേണ്ടത്. പക്ഷേ ഓസ്റ്ററിറ്റി ആർക്കാണ്? അതാണ് പ്രശ്നം. ഇപ്പോൾ പിന്നെ FM പറഞ്ഞിരിക്കുന്നു ഓസ്റ്ററിറ്റി കൊണ്ടുവരണം, അതായത് പിന്നെ ബെൽറ്റ് മുറുക്കണം. പ്രശ്നം അത് മുറുക്കുന്നത് പാവപ്പെട്ടവരുടെ തോളിലായിരിക്കും. ഉദാഹരണത്തിന് പെട്രോളിൻ്റെ, ഡീസലിൻ്റെ, അതിൻ്റെ എല്ലാം വില വല്ലാതെ കൂടുന്നുണ്ട്. അതേസമയം വലിയ ആൾക്കാർ ഭയങ്കരമായിട്ട് പണം ചിലവാക്കുന്നു. ഉദാഹരണത്തിന് കിങ് ഫിഷർ എടുത്തില്ല, ആ എയർലൈൻ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. അതിൽ ഒരുപാട് പിന്നെ ലോൺ വന്നിരിക്കുന്നത് സ്റ്റേറ്റ് ഓൺ ബാങ്കുകളിൽ നിന്നാണ്. അപ്പോൾ ആ ലോണെല്ലാം റൈറ്റ് ഓഫ് ചെയ്യപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഇപ്പോൾ വരികയാണെങ്കിൽ നമ്മളുടെ അതെ കോമൺ മാൻ്റെ പോക്കറ്റിൽ നിന്നാണ് ഇത് വരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ഓസ്റ്ററിറ്റി എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് ആദ്യമേ ഓസ്റ്ററിറ്റി തുടങ്ങണം. ഒന്ന്, പിന്നെ ഇവിടുത്തെ പബ്ലിക് സെക്ടർ വളരെ പിന്നെ എക്സസീവ് ആണ്. പബ്ലിക് സെക്ടർ അല്ല, അതൊരു ഇങ്ങനെ എക്കോണമി വളരെ നന്നായിരിക്കുന്നു, അതുകൊണ്ട് എത്ര വേണേലും ചെലവാക്കാം എന്നുള്ളൊരു മനസ്ഥിതി, ഒരു മനസ്ഥിതി ഉണ്ടായി, ഒരു മിഥ്യാബോധം തന്നെ എന്ന് പറയാം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കാരണം. അപ്പൊ പെട്ടെന്ന് നമ്മൾ കാണുമ്പോൾ 10% നിന്ന് 6% വീണു എന്ന് പറയുമ്പോഴത്തേക്ക് ഇനി എന്തെങ്കിലും ഒക്കെ ചെയ്യേണ്ടിയിരിക്കുന്നു എന്നൊരു വിശ്വാസം നോക്കുണ്ട്. അല്ല, ഇത് ഒരു വലിയൊരു സ്ട്രക്ചറൽ പ്രോബ്ലമാണ്. ഇപ്പൊ ഇക്കോണമിസ്റ്റ് ഒരു 3-4 മാസം മുമ്പ് ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി നടത്തിയിരുന്നു ഇന്ത്യൻ ബിസിനസിനെ പറ്റി. അതിൽ അവർ പറഞ്ഞത് വളരെ രസകരമായിട്ടുള്ള കുറേ ഫാക്ട്സ് ആണ്. അതായത് ഏകദേശം 1991 ലിബറലൈസേഷന് ശേഷം ഏകദേശം 2005 വരെ ഇവിടെ ഒരുപാട് പുതിയ പുതിയ ആൻറ്റർപ്രണേഴ്സ്, പുതിയ സംരംഭങ്ങളും പുതിയ കമ്പനികളും പുതിയ ഇൻഡസ്ട്രിയൽ ടൈക്കൂൺസും എല്ലാം ഉയർന്നു വന്നുകൊണ്ടിരുന്നു. ഏകദേശം 2005 ശേഷം ഇല്ല, പണ്ടത്തെ പോലെയുള്ള വലിയ ഇൻഡസ്ട്രിയൽ കോർപ്പറേറ്റ് ബോഡീസിന് വേണ്ടത്ര എൻകറേജ്മെന്റ് നൽകുന്നില്ല, പ്രോത്സാഹനം നൽകുന്നില്ല എന്നുള്ള ഇത്തവണത്തെ ഇന്ത്യ ടുഡേയിൽ തന്നെ ഇതിനെപ്പറ്റി എത്രയോ കോർപ്പറേറ്റ് ബോഡീസ് വളരെ നഷ്ടത്തിലേക്ക് വരുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഒരു പുതിയ സാമ്പത്തിക നയം ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഇൻഡസ്ട്രിയൽ പോളിസി വാസ്തവത്തിൽ ഈ UPA 1 തകർന്നുപോയി, പോളിസി ഇല്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ. UPA 2 പറ്റിയാണ് നമ്മൾ എല്ലാവരും സാധാരണ പറയുന്നത്. പക്ഷേ UPA 1 ആയപ്പോൾ തൊട്ട് തന്നെ ഈ ഇക്കോണമിസ്റ്റിന്റെ ഈ ഡേറ്റ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഇൻഡസ്ട്രിയൽ എൻവയൺമെന്റ് മോശമായി. പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനും, അതായത് അതിന് മുമ്പ് ഉദാഹരണത്തിന് ഈ ഭാരതി അങ്ങനെയൊക്കെയുള്ള പുതിയ ഈ എയർടെൽ അവരൊക്കെ പൊങ്ങി വന്നിരുന്നത് പോലെ 2005 ശേഷം ആരും വരുന്നില്ല. അപ്പോൾ സ്ട്രക്ചറൽ പ്രോബ്ലംസ്, അതായത് ഈ സ്കാൻഡലും ഇതുപോലെ സ്കാം അതൊക്കെയും ഇതിൻ്റെ ഒരു അംശമല്ലേ? അതിനേക്കാളിലും ഗവൺമെൻറ് ഈ ക്യാപിറ്റൽ മുഴുവൻ ക്യാപ്ചർ ചെയ്യുന്നു. അതായത് ഇൻഡസ്ട്രിക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ക്യാപിറ്റൽ ഗവൺമെൻറ് ഏറ്റെടുക്കുന്നു. എന്നിട്ടിപ്പോൾ നമ്മളുടെ ചില റേഷ്യോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഡെറ്റ് ഓവർ GDP അതങ്ങ് വല്ലാതെ കൂടിക്കൊണ്ടിരിക്കുന്നു. ഇത് കൂടിക്കൊണ്ടിരുന്നാൽ ഉദാഹരണത്തിന് ജപ്പാനിന് ഡെറ്റ് ഓവർ GDP ഏതാണ്ട് 200%. അതാണ് അവരുടെ ഈ ഒരു വളരെ മോശം ഇക്കണോമിക് സിറ്റുവേഷൻ, എത്രയോ വർഷങ്ങളായിട്ട് സ്റ്റാഗ്നേറ്റ് ചെയ്യുകയാണല്ലോ, ആ സിറ്റുവേഷൻ ഉണ്ടാക്കിയതെന്ന് വരെ പറയുന്നുണ്ട്. അമേരിക്കയുടെതും കൂടിക്കൂടി വരികയാണ്. അമേരിക്കയ്ക്ക് നമ്മളുടെ ചില പ്രോബ്ലംസ് ഉണ്ട്. ഉദാഹരണത്തിന് എക്സസീവായിട്ട് പബ്ലിക് സ്പെൻഡിങ്, അവരുടെ പബ്ലിക് സെക്ടർ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ വല്ലാതെ വളർന്നിട്ടുണ്ട്. കാലിഫോർണിയ ഫോർ എക്സാമ്പിൾ, അവിടെ ഏറ്റവും വലിയൊരു പ്രശ്നമായിരിക്കുന്നത് പബ്ലിക് സെക്ടർ റോൾസ്, പേ റോൾസ് വല്ലാതെ കൂടിയത് കാരണം ഒരുപാട് ഓസ്റ്ററിറ്റി വരുന്നു. ഓസ്റ്ററിറ്റി എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ റോഡ് ബിൽഡിംഗ് നിർത്തുക, പാർക്സ് ഒക്കെ
പിന്നെ നടത്താതിരിക്കുക. അതുപോലെ ഇവിടെയും ഓസ്ട്രിറ്റി എന്ന് പറഞ്ഞ് വരികയാണെങ്കിൽ പൊതുജനങ്ങളെയായിരിക്കും അത് വല്ലാതെ ബാധിക്കുന്നത്. അതേസമയം ഇവിടെ നമ്മൾ ഈ കീനീസിയൻ ഇക്കണോമിക്സ് വെച്ച് ഇങ്ങനെ ഏറ്റവും താഴെക്കിടൽ അല്ല ഏറ്റവും ടാക്സ് ചെയ്തിട്ട് ഏറ്റവും താഴെക്കിടലുള്ള ആൾക്കാർക്ക് പണം കൊടുക്കുന്നു എന്ന് പറയുന്നുവെങ്കിലും എൻ്റെ വിശ്വാസം ഈ എൻ ആർ ഇ ജിയിലൊക്കെ ഒരുപാട് കള്ളത്തരമുണ്ട്, ഒരുപാട് സൈഫൺ ഓഫ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പിന്നെ ഇൻറ്റൻഡ് റെസിപ്പിയൻസിന് കിട്ടുന്നില്ല. ഉദാഹരണത്തിന് ഇവിടുത്തെ പോവർട്ടി ലൈൻ എന്താണെന്നുള്ള ഡെഫിനേഷൻ പോലും മാറ്റി. ഇന്ത്യ 35 രൂപ ₹25 ആയതുകൊണ്ടൊക്കെ അപ്പോൾ അങ്ങനെ പൂവർ പേഴ്സൻ്റെ ഡെഫിനേഷൻ ഈ പിന്നെ താഴോട്ട് താഴോട്ട് വരികയാണ്. അതായത് ₹35, ₹25. അപ്പോൾ അതൊക്കെ ഒരു കള്ളത്തരമാണ്, ഒരു ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഒരു പിന്നെ മാജിക് ആണല്ലോ.